നമസ്കാരം. നെയ്യാറ്റിൻകരയിൽ അമ്മച്ചിപ്ലാവിന് കീഴിലുള്ള ജനകീയ സംവാദത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിൻ്റെ ക്രമസമാധാന നിലയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും കേരളമാകെ ഉയർന്നു കേൾക്കുന്ന പലവിധ സംഭവങ്ങൾ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന് അന്വേഷിക്കുകയാണ്. നമ്മോടൊപ്പം ശ്രീ സുരേന്ദ്രൻ പിള്ള, കേരള കോൺഗ്രസ് നേതാവ്, മുൻ മന്ത്രി, ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് പത്മകുമാർ, ബി ജെ പി നേതാവ്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നു. പോലീസുകാർ പോലും കൊട്ടേഷൻ സംഘത്തിൻ്റെ ഭാഗമാകുന്നു, രാഷ്ട്രീയക്കാർ കൊട്ടേഷൻ സംഘങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു. കേരളത്തിൻ്റെ സ്ഥിതി ഇതാണ്. ക്രമസമാധാന നില ഭദ്രമാണെന്ന് ആവർത്തിക്കുമ്പോൾ പോലും ആളുകൾക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ ഭയം തോന്നുന്ന വിധം കാര്യങ്ങൾ വഷളായിരിക്കുന്നു. പോലീസുകാരും കൊട്ടേഷൻ സംഘത്തിൻ്റെ പിടിയിലാണ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ. അതൊരു പുതിയ സംഭവവികാസമല്ല. പോലീസിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി കാലാകാലങ്ങൾ വന്ന ഗവൺമെൻറ്റുകൾ ഒരുപാട് നടപടികൾ കൈക്കൊള്ളുമെങ്കിലും അവർക്കുള്ള അവിശുദ്ധമായ സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് പലപ്പോഴും കൊട്ടേഷൻ സംഘങ്ങളെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥിതി. രാഷ്ട്രീയക്കാരും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൊട്ടേഷൻ സംഘങ്ങളുമായി ചേർന്നുള്ള ഒരുപാട് കഥകളും സംഭവങ്ങളും നമ്മുടെ നാട്ടിലുള്ളത് തന്നെയാണ്. കോഴിക്കോട് നടന്ന കൊലപാതകം കൂടി വന്നപ്പോൾ ആളുകളുടെ മനസ്സിലേക്ക്, പൊതുരംഗത്ത് നിൽക്കുന്നവരുടെ കുടുംബങ്ങളിൽപ്പെട്ട ആളുകളുടെ മനസ്സിലേക്കെല്ലാം ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. അതൊരു സത്യസന്ധമായ ഒരു വിലയിരുത്തൽ തന്നെയാണ്. അതിനകത്തൊരു ആ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും ഞങ്ങൾ രാഷ്ട്രീയം കാണുന്ന ആളുകളല്ല. പക്ഷേ രാഷ്ട്രീയക്കാരല്ലേ ഇവർക്ക് സംരക്ഷണം നൽകുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ സംഘങ്ങളെ അമർച്ച ചെയ്യാനാവുന്നില്ല ഒരിടത്തും? ഈ സംഘങ്ങൾക്ക് അല്ലെങ്കിൽ പോലീസും ഇത്തരം വാടക ഗുണ്ടക സംഘങ്ങൾക്കും ഉള്ള പിന്തുണ പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. അതൊരു പാർട്ടി എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെടാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒടുവിലായി കോഴിക്കോടുണ്ടായ സംഭവവികാസങ്ങളിൽ വന്നിരിക്കുന്ന ഒരു ചിത്രം, ഒരു പാർട്ടി തന്നെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ, അങ്ങനെ പറയാനുള്ള ഒരു തെളിവ് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. അല്ല, അങ്ങനെ ഒരു ആധികാരികമായി നമുക്ക് തെളിവ് ഉടനെ ഇപ്പോൾ എന്ന് വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും കൊല ചെയ്യപ്പെട്ട ആളുകൾ പറഞ്ഞതും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഈ കൊലപാതകം നടന്ന രണ്ടാം ദിവസം പറഞ്ഞതും ഒക്കെ ഇത് വാടക ഗുണ്ടകൾ ചെയ്ത കൊലപാതകമാണ് എന്നാണ് എല്ലാവരും, കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി ആളുകളും സാംസ്കാരിക നായകന്മാരും എല്ലാവരും പറഞ്ഞത്. ഇത് വാടക ഗുണ്ടകളെ ഉപയോഗിച്ച് നടന്ന ഒരു കൊലപാതകം, രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീ സുരേന്ദ്രൻപിള്ള, രാഷ്ട്രീയ സംരക്ഷണം ഉള്ളത് കൊണ്ടാണോ കൊട്ടേഷൻ സംഘങ്ങൾ ഇങ്ങനെ വ്യാപകമാവുന്നത്? രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി മാത്രമല്ല എല്ലാ അർത്ഥത്തിലും ഇവരെ ഉപയോഗിക്കുന്നത്, ഇവർക്ക് രാഷ്ട്രീയ സംരക്ഷണം കിട്ടുന്നത് കൊണ്ടാണോ? ഇല്ല, രാഷ്ട്രീയ സംരക്ഷണം അവർക്ക് അങ്ങനെ കിട്ടുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. പൊതുവെ ഉണ്ണിത്താൻ്റെ വധശ്രമ കേസ് മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ പോലീസിൻ്റെ ഉന്നതരായ ആളുകൾ ഈ കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ച് നമുക്ക് അറപ്പും വെറുപ്പും തോന്നിക്കുന്ന സംഗതികൾ നമ്മുടെ നാട്ടിൽ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആരാ നിയന്ത്രിക്കേണ്ടേ? നിയന്ത്രിക്കേണ്ടത് ഭരണ നേതൃത്വമാണ്. ഉന്നതനായ ഐ ജി റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ വരെ ഈ കൊട്ടേഷൻ സംഘങ്ങൾക്ക് കൊടപിടിക്കുകയോ കൊട്ടേഷൻ സംഘങ്ങൾ ചെയ്യുന്ന ഈ കോപ്രായങ്ങൾ ശരിവെച്ചു കൊടുക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സംഭവം നടക്കുമ്പോൾ ശ്രീ സുരേന്ദ്രൻപിള്ള മന്ത്രിസഭയിൽ, അതാ ഞാൻ പറഞ്ഞു വരിക, അവരുടെ പേരിൽ കർശനമായ നടപടി, മുഖം നോക്കാതെ കുറ്റം ചെയ്തു എന്ന് കണ്ടാൽ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാക്കണം. ഗവൺമെന്റാണ് അന്ന് സി ബി ഐ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കാനും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതും ഗവൺമെന്റാണ്, അത് ഓർക്കണം. അല്ല, ഗവൺമെന്റ് പുറന്തിരിഞ്ഞു നിന്നതല്ല. ഉണ്ണിത്താൻ വധശ്രമ കേസിൽ ഗവൺമെന്റ് നല്ല ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ന് ആ കുറ്റക്കാരെ എല്ലാം കൈയാമം വെച്ചത്. ഏത് ഗവൺമെന്റ് ഭരിച്ചാലും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കയറൂരി വിടുകയും അവർ കാണിക്കുന്ന തോന്നിവാദത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനേ പാടില്ല. അത് നമ്മൾ രാഷ്ട്രീയ നേതൃത്വം എടുക്കേണ്ടുന്ന ഒരു തീരുമാനമായിട്ട് തന്നെ എടുക്കണം. പോലീസ് മാത്രം, ഇവിടെ വടകരയും കോഴിക്കോടും പറഞ്ഞത് അതല്ല. ഇവിടെ ഒരുപാട് കേരളത്തിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോഴും ശരത്ചന്ദ്ര പ്രസാദിനെ പോലുള്ള ആളുകൾ ഇപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നത്, അത് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി, അത് പറഞ്ഞു കൊട്ടേഷൻ സംഘമാണ് കൊന്നത് എന്ന് പറഞ്ഞു. അവിടെ രാത്രിയിൽ ചന്ദ്രശേഖരൻ അതിദാരുണമായി കൊല്ലപ്പെടുന്നു, രാത്രി തന്നെ കേന്ദ്രമന്ത്രി പറയുന്നു
ഇത് മാർക്സിസ്റ്റ് പാർട്ടിയാ കൊന്നത്. രാത്രി തന്നെ ആഭ്യന്തര മന്ത്രി പറയുന്നു, ഒരു മണിക്കൂർ കഴിഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു. അവർക്കിത് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരു അറിവ്? അവര് തന്നെ പറയുന്നു ചന്ദ്രശേഖരൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് എന്നെ സമീപിച്ചിരുന്നു. സംരക്ഷണം ആവശ്യപ്പെട്ട് സമീപിച്ചു, നല്ല ഭീഷണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പറയുന്നവർക്ക് പോലും സംരക്ഷണം കിട്ടുന്നില്ല എന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. അപ്പൊ ബിസിനസ് ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ബിസിനസിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊട്ടേഷൻ സംഘങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ ഇവർക്കെല്ലാം രാഷ്ട്രീയ പിന്തുണ കിട്ടുന്നു. പണ്ടൊക്കെ ഈ രാഷ്ട്രീയ വൈരത്തിൽ ഈ രണ്ട് പാർട്ടിയുടെയും പ്രവർത്തകർ തമ്മിൽ തല്ലുകയോ പക തീർക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. അത് മാറിയുന്നത് കൊട്ടേഷൻ സംസ്കാരത്തിലേക്ക് പോകുന്നത് ഈ സംഘങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയ പിന്തുണ കിട്ടുന്നത് കൊണ്ട് തന്നെയല്ലേ? കേരളത്തിൽ മാറി മാറി അധികാരത്തിൽ വന്നിട്ടുള്ള മുന്നണികൾ, കോൺഗ്രസിനും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണികൾക്കൊന്നും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാം. ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, ബോംബ് എക്സ്പ്ലോഷനുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ പ്രതികളെ മോചിപ്പിക്കാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന അദ്ദേഹം പാർട്ടി നേതാവെന്നുള്ള നിലയിൽ തലശ്ശേരി സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞത് എന്താ? ഞങ്ങൾ വേണ്ടി വന്നാൽ ഈ സ്റ്റേഷനകത്ത് ബോംബ് നിർമ്മിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം ഈ അക്രമി സംഘങ്ങൾക്ക് പ്രോത്സാഹനം ചെയ്യുന്ന സമീപനമാണ് ഈ മുന്നണികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കാൻ കഴിയില്ല. അഡ്വക്കേറ്റ് പത്മകുമാർ, ഈ ജയകൃഷ്ണ മാസ്റ്റർ വധം തന്നെ നിങ്ങൾ എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ്. പക്ഷേ ആ കേസിലെ പ്രതികളെ പോലും ജയിലിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുനിന്നിട്ടുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പല കേസുകളിലെ പ്രതികളെ പുറത്തിറക്കി വിടുന്നതിന് വേണ്ടി പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സമീപനം എല്ലാ രാഷ്ട്രീയ നേതാക്കളും സ്വീകരിക്കുന്നു. ഒരിക്കലും ആ കേസിൽ തൂക്കിക്കൊല്ലാനാണ് വിധിച്ചത് പ്രതികളെ. അവസാനം അപ്പർ കോടതി സുപ്രീം കോടതിയിൽ ചെന്നപ്പോഴാണ് അത് ഒഴിവായി വന്നത്. ഒരിക്കലും അത് ഇതിനെ ഈ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന അക്രമത്തെ വെള്ളപൂശാൻ വേണ്ടി പറയുന്നതാണ്. ആ ജയിലിൽ നിന്ന് മോചിതരായവരുടെ പട്ടികയിൽ രണ്ട് പക്ഷത്തെയും ആളുകളുണ്ട്. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ പരസ്പര ധാരണയിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. അത് സ്വാഭാവികമായി കേസ് ജയിലിൽ കിടക്കുന്ന പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഒരു നോംസിന്റെ അടിസ്ഥാനത്തിൽ ഇറക്കി വിടുന്ന സമയത്ത് അതിന്റെ ആനുകൂല്യം എല്ലാ പക്ഷേ കുടുംബം പറഞ്ഞത് നീതി കിട്ടിയിട്ടില്ലെന്നാണ്. ഒരിക്കലും അവർ പറയില്ല, പറഞ്ഞിട്ടുണ്ട്. ജയകൃഷ്ണമാഷ കുടുംബം ഒരിക്കലും ആ രീതിയിൽ ഒരു പ്രതികരണം ഉണ്ടാവില്ല. ഒരു ബി ജെ പി പ്രവർത്തകനും അത് പറയില്ല. കാര്യം അത്രമാത്രം ആത്മാർത്ഥമായി ആ പ്രശ്നത്തിൽ ഇടപെടുകയും ആ പ്രശ്നത്തില് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ കിരാതമായ പ്രവൃത്തി പൊതുജനങ്ങളുടെ മുന്നിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച പാർട്ടിയുടെ പ്രവർത്തകരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും സദസ്സിലേക്ക് നിങ്ങൾക്ക് ചോദിക്കാം, ഈ ജയകൃഷ്ണ മാഷ്ടറെ വെട്ടിക്കൊന്ന പ്രതികൾ ഒരാളാണ് പ്രദീപൻ. പ്രദീപൻ 7 വർഷമായപ്പോൾ തടവ് പൂർത്തിയാക്കി വെളിയിലിറങ്ങി. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിരപരാധിയായ തടവ് 24 വർഷവും 28 വർഷമായി ഇറങ്ങുന്ന സ്ഥാനത്താണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ബി ജെ പിയുടെയും കൊലയാളികൾ പുറത്തിറങ്ങി 7ഉം 8ഉം വർഷമാകുമ്പോൾ പുറത്തായി. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്കറിയാമല്ലോ, ജയിലോ അല്ലെങ്കിൽ കേരളത്തിലെ ഭരണോ ഒരിക്കലും ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ല. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് 7 വർഷമായ ഒരാളിനെ പുറത്തിറക്കി വിടണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ആ 7 വർഷം തടവ് ശിക്ഷ അനുഭവിച്ച മറ്റ് ആൾക്കാരെ ഇറക്കി വിടാറുണ്ട്. അത് കോൺഗ്രസ്സുകാരനും പെടും, കമ്മ്യൂണിസ്റ്റുകാരനും പെടും. അതുപോലെ തന്നെ ഇപ്പം കോൺഗ്രസ് ചെയ്ത എന്താ, ഇപ്പോൾ ബാലകൃഷ്ണപിള്ള ഒഴിവാക്കി വരുന്നതിന് എന്താ ചെയ്തത്? ഒരു പ്രായം നിശ്ചയിച്ചിട്ട് ആ പ്രായത്തിലുള്ള ആളുകൾ, വയസ്സന്മാരാ പ്രായം ആദ്യമുള്ള ആളുകളെ ഇറക്കി വിടാൻ തീരുമാനിച്ചു. അതിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരും പോയിട്ടുണ്ട്, മറ്റ് പാർട്ടിക്കാരും പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ബാലകൃഷ്ണപിള്ളയെ രക്ഷപ്പെടുത്തി. ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന നയം.